Hi friends, I am going to show you a red wall hanging video. I am going to show you how to do it. I am going to show you a square paper. I am going to show you a radius of 3.5 cm. I am going to show you a paper. I am going to show you a circle item. നേരത്തെ എടുത്ത അതേ സൈസിൽ വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് നേരത്തെ മുറിച്ച പോലെ സർക്കിൾ ആയിട്ട് ഇങ്ങനെ മുറിക്കണം ഇനി ഓരോന്നും വീഡിയോയിൽ കാണിക്കുന്നതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഓക്കെ ഇനി ഇതിൽ നിന്ന് മൂന്ന് വൈറ്റും മൂന്ന് റെഡും നമുക്ക് മാറ്റി വെക്കാം ഇനി ഇത് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കറക്റ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കണം ഒട്ടിക്കുമ്പോൾ ഈ കാണിക്കുന്ന ഭാഗം താഴെ തന്നെ വരാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ Fevicol, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കണം അത് പരസ്പരം ഒട്ടിപ്പോവാൻ പാടില്ല ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരണം ഓക്കെ ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഓരോന്നായിട്ട് മുകളിൽ ഒട്ടിച്ചെടുക്കാം അപ്പോൾ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒട്ടിപ്പോവാതിരിക്കാൻ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം അപ്പോൾ ഇതേ റെഡി ആയിട്ടുണ്ട് ഇനി ആ ഭാഗം കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം നേരത്തെ എങ്ങനെയാണോ പശ തേച്ചത് അതുപോലെ തന്നെ തേച്ചിട്ട് വീണ്ടും ഒട്ടിച്ച് കൊടുക്കാം ഓക്കെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ മൂന്ന് വൈറ്റും മൂന്ന് റെഡും മാറ്റി വെച്ചില്ലേ ഇപ്പോൾ നമ്മൾ ഒട്ടിച്ച പോലെ തന്നെ ഇതും ഒട്ടിച്ചെടുക്കാം ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് രണ്ടിനെയാണ് ഒട്ടിക്കേണ്ടത് അപ്പോൾ ഒട്ടിക്കാൻ ഇവിടെ ഫെവിക്കോൾ എന്തായാലും നടക്കില്ല അത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ അല്ല അപ്പോൾ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് മെൽറ്റ് ചെയ്തിട്ട് ഒട്ടിക്കാം ഞാനിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഗ്ലൂ ഗണ്ണ് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇത് പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിന് എന്തുകൊണ്ടാണെന്നറിയില്ല അതിൻ്റെ ഉള്ളിലത്തെ എന്തോ സാധനം അടിച്ചു പോയി അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ ഗണ്ണില്ലാത്തതുകൊണ്ട് ഞാൻ ഗ്ലൂ സ്റ്റിക്ക് മെഴുകുതിരിൻ്റെ ഫ്ലെയിമിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ് ഗ്ലൂ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് ഇത് സെക്കൻഡ്സ് കൊണ്ട് ഒട്ടിക്കിട്ടും പിന്നെ ഗ്ലൂ സ്റ്റിക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഒരു സ്റ്റിക്കിന് 5 or 10 rupees റേറ്റ് വരുന്നത് അത് ഒട്ടിച്ചതിന് ശേഷം ഞാനിവിടെ ഒരു മുത്തും നൂലും എടുത്തിട്ടുണ്ട് മുത്തും നൂലിലേക്ക് കൂടി കാറ്റിക്കൊടുത്തതിന് ശേഷം ഒരറ്റം കെട്ടിക്കൊടുക്കാം 2 times കെട്ടിക്കൊടുക്കണം പഴയ മാലയുടെ മുത്തൊക്കെ എടുക്കാം പിന്നെ നൂലിൻ്റെ നീളം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം ഇനി ഇത് ബോളിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുക്കാം ബോൾ ഹാങ് ചെയ്യാനാണ് അപ്പോൾ നേരത്തെ ഞാൻ ഗ്ലൂ സ്റ്റിക്ക് മെൽറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കണം അതിങ്ങനെ തൂക്കി പിടിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കണം ഇനി അതേപോലത്തെ കുറച്ച് വലിയതും ചെറിയ സൈസുമായിട്ടുള്ള വേറെ കളർ കൊണ്ടുള്ള ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്
ചെറിയ ബോൾസ് ഉണ്ടാക്കാൻ സർക്കിളിൻ്റെ റേഡിയസ് കുറച്ചാൽ മതി. ഇതിൻ്റെ മേലെയാണ് ഇനി ബാക്കിയുള്ളതെല്ലാം ഹാങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിനെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ യൂസ് ചെയ്ത അതേ മെത്തേഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. രണ്ടെണ്ണം ഇതുപോലെ ആക്കിയിട്ട് ഒട്ടിച്ചിട്ടില്ല എന്നുള്ള ഒരു ഡിഫറൻസ് ഇതിനുള്ളൂ. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കാൻ തുടങ്ങാം. ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഒട്ടിക്കാനാണ് എളുപ്പം. അപ്പോൾ അതുകൊണ്ട് നൂലിൻ്റെ അറ്റത്ത് സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ എവിടെ വേണമെങ്കിലും ഏത് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ സ്പൈറൽ ഷേപ്പിലാണ് തൂക്കിക്കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള മറ്റ് വീഡിയോസ് ലഭിക്കാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ടാപ്പ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അതുവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.